Hello, Kia. Open window. Opening the driver's window. Done. എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്ന എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ കിയാടെ ഏറ്റവും പുതിയ മോഡലായ അവരുടെ സോനെറ്റ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ സ്റ്റാർട്ടിംഗ് ഒരു ഇമ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി പറഞ്ഞായിരുന്നു ശരിക്കും ഒരു അഗ്രസീവ് ഡിസൈനാണ്, അതായത് അവർ കടിച്ച് കീറാൻ ഗോ വൈൽഡ് എന്ന് പറഞ്ഞൊരു ഡിസൈൻ എലമെൻസ് ആണ് അവരിതിൽ കൊണ്ടുവന്നിരിക്കുന്നത് പറഞ്ഞായിരുന്നു അല്ലേ. ശരിക്കും നമുക്ക് ആദ്യത്തെ ആ ഒരു വ്യൂവിൽ ആ ഒരു സെയിം കോൺസെപ്റ്റ് തന്നെയാണ് തോന്നുന്നത്. ആ ഒരു ഒരു മിനി എസ് യു വിയുടെ അല്ലെങ്കിൽ ആ ഒരു കോമ്പാക്ട് എസ് യു വിയുടെ ഒരു അഗ്രസീവ്നെസ് ശരിക്കും നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഡിസൈനിനുള്ളിൽ കൃത്യമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഒരു വാമ്പയർ ലുക്ക് തന്നെയാണ് നമുക്ക് ആ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ആ ഒരു ഈ ഒരു എൽ ഇ ഡി ഹെഡ്ലൈറ്റ്സിൻ്റെ ഡിസൈൻസ് ആണെങ്കിലും നോക്കിയാൽ ഒരു എൽ ഇ ഡി സ്ട്രിപ്പിങ്സും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്ന എൽ ഇ ഡി ആണ്. താഴെ വരുമ്പോൾ കൊടുത്തിരിക്കുന്ന പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഫോഗലാമ്പ് ആണെങ്കിലും അവരൊരു പ്രൊജക്ടർ സെറ്റപ്പാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ റിവ്യൂ ചെയ്യുന്ന ജി ടി ലൈൻ വേരിയൻ്റ് ആയതുകൊണ്ട് ആ ഒരു റെഡിൻ്റെ സ്ട്രൈപ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ഗ്രില്ലിലാണെങ്കിൽ ശരിക്കും ആ ഒരു 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 വെറൈറ്റി ഡിസൈനല്ലേ, സെൽറ്റോസിനേക്കാളും കുറച്ചുകൂടി ഒരു കർവിനെസ് ആ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അതിൻ്റെ അകത്താണെങ്കിലും ജി ടി ലൈൻ വരുന്നുണ്ട്, ഒരു റെഡിൻ്റെ ഒരു എലമെൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ അകത്തും ഫ്രണ്ടിലൊരു പാർക്കിംഗ് സെൻസറുകൾ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സൈഡ് പ്രൊഫൈൽസും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഇതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് 16 ഇഞ്ചിൻ്റെ വീൽസാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡയമണ്ട് കട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വരുന്നത് 215/60, അതായത് സൈഡ് വോൾ 60 ഉണ്ട്. നല്ല വീതിയുള്ളൊരു ടയറാണ് ഇവർ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇതൊരു ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു ബാഡ്ജിങ് അവിടെ വരുന്നുണ്ട്. ഈ ഒരു കളർ കണ്ടോ, ശരിക്കും എന്ത് രസമല്ല ഒരു റെഡ് കളർ എന്ന് പറയുന്നത്, നല്ല തിളങ്ങി നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സെൽറ്റോസിൻ്റെ അകത്ത് പറഞ്ഞ പോലെ സെയിം ഒരു ക്രീറ്റയുടെ മിറർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പം മുകളിലാണെങ്കിൽ ഒരു റൂഫ് റെയിൽസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഹാൻഡിൽസ് ആണെങ്കിൽ അതാണ്ട് നമ്മൾ പറഞ്ഞ പോലെ ക്രോംഡ് ഹാൻഡിൽസ് തന്നെയാണ് വരുന്നത്. ജി ടി ലൈൻ ആയതുകൊണ്ട് താഴെ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇടയ്ക്കൂടെ ഫൈബറിൻ്റെ ഇടയ്ക്കൂടെ തന്നെ അവരൊരു റെഡ് സ്ട്രൈപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ മാത്രമേ ഡിസ്ക് വരുന്നുള്ളൂ, ബാക്കിൽ വരുമ്പോൾ ഡ്രം ബ്രേക്കുകളാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഡിസൈൻ കണ്ടോ, ശരിക്കും സാധാരണ എല്ലാത്തിനും ഇവിടുന്ന് ഒരു വെട്ട് വന്ന് പോകുമല്ലോ. ഇതൊരു കുറച്ചുകൂടി ആ ഒരു കർവി ഡിസൈൻ അല്ലെങ്കിൽ ആ ഒരു ഒരു വൈൽഡ്നെസ് തോന്നിക്കുന്ന രീതിയിലാണ് ബാക്കിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. സ്ട്രിപ്സ് ആണെങ്കിലും നോക്കി ഫുള്ള് ടെയിൽ ലാമ്പ് വരുന്ന എൽ ഇ ഡി ആണ്. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ അറ്റം വരെ ഒരു കണക്ഷൻ വരുന്ന രീതിയിലുള്ളൊരു ഡിസൈനാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഡീഫോഗറും ഉണ്ട്, ബാക്കിലൊരു വൈപ്പറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെയാണ് ഡ്യുവൽ മഫ്ലർ സെറ്റപ്പാണ് കേട്ടോ, ഒരു രണ്ടിടത്തും ഒരു മഫ്ലറും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പിയാനോ ബ്ലാക്കും സാധാ ബ്ലാക്കും എലമെൻസും കൂടെ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ സോനെറ്റിൻ്റെ ബാക്ക് കമ്പനി ഡിസൈൻ ചെയ്തത്. ഇതിന് ബൂട്ട് സ്പേസ് വരുന്നത് ഏതാണ്ട് 392 ലിറ്റർ ആണ് ഇതിന് ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് ഈ ഒരു സെഗ്മെൻറ്റിൽ അത്യാവശ്യം ഏറ്റവും നല്ല ബൂട്ട് സ്പേസ് ഉള്ളൊരു ഇതാണ്, വെഹിക്കിളാണ് നമ്മുടെ ഈ പുതിയ സോനെറ്റ് എന്ന് പറയുന്നത്. അവർ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. നമ്മൾ ആ ഒരു ബാക്ക് ആണെങ്കിൽ തന്നെ നോക്കിയത് എന്ത് രസമാണെന്നുള്ളത്. ഇനിയിപ്പം നമ്മൾ ഇതിൻ്റെ ബാക്ക് സീറ്റ് കംഫർട്ടും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നല്ല വൈഡ് ഓപ്പണിംഗ് ആയിട്ടുള്ള ഡോറാണ് കേട്ടോ. നമ്മൾ സ്ഥിരം പറയുന്ന പോലെ നല്ല വൈഡ് ഓപ്പണിംഗ് ആയിട്ടുള്ള ഡോറാണ്. നമ്മൾ ഡോറിലെ കളർ എലമെൻസ് ആണെങ്കിലും ഒരു ചെറിയൊരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലെതർ ടച്ച് പോലെ അവരൊരു ബ്ലാക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ റെഡ് സ്ട്രൈപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഒരു ബോസിൻ്റെ ഒരു സ്പീക്കർ സിസ്റ്റമാണ് ബാക്കിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ കയറുവാണെങ്കിൽ നമ്മൾ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു കോമ്പാക്ട് എസ് യു വി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. നമ്മളൊരു ഹൈറ്റിലേക്ക് കയറുന്ന ഒരു ഫീലാണ് നമുക്ക് വരുന്നത്. അത്യാവശ്യം സ്പേസുള്ള അല്ലെങ്കിൽ അത്യാവശ്യം ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കിൽ ഇവരൊരു എ സി വെൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടച്ചാണ് കേട്ടോ, ഒരു ടച്ച് എയർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ കംപ്ലീറ്റ്ലി ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് നമ്മുടെ ഈ സോനെറ്റിൻ്റെ ഈ ഒരു വേരിയൻ്റ് വരുമ്പം അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ബാക്കിൽ നോക്കുമ്പം രണ്ട് ഹെഡ് റെസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ആം റെസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഡിസൈനിങ് ആട്ടോ ഈ ഒരു സീറ്റിൻ്റെ കണ്ടോ, നമുക്ക് നല്ല പ്രോപ്പറായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിൻ്റെ അകത്ത് പോലും അവർ ആ ഒരു റെഡ് സ്ട്രൈപ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അത് തന്നെ ഒരു ശരിക്കും മൈന്യൂട്ട് തിങ്സിനേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ ഒരു ലക്ഷണമാണല്ലോ. അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ലൊരു
ഒരു ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ഇതിലൊരു സൺറൂഫുള്ള വേരിയൻ്റ് ആണ്. സൺറൂഫിൻ്റെ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബാക്കിൽ മെയിൻലി നമ്മുടെ ഈ ഒരു സോനറ്റിൻ്റെ ബാക്കിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ചാർജിങ് സോക്കറ്റും കാര്യങ്ങളൊക്കെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിൻ്റെ ഫ്രണ്ട് സീറ്റിലേക്ക് കയറി ഇരുന്ന് നോക്കുവാണെങ്കിൽ നമ്മൾ ബാക്കിൽ കണ്ടതുപോലെ റെഡ് സ്ട്രൈപ്സുമാണ് ഇൻറ്റീരിയലൂടെ മുഴുവൻ പോയിരിക്കുന്നത്. ഇവിടെ വേറെ ബാഡ്ജിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. മാറ്റിൽ സോനറ്റ് എന്നുള്ള രീതിയിലൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. മൊത്തം ബ്ലാക്ക് ഒരു ഇൻറ്റീരിയർ ആട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് ശ്രദ്ധിച്ചാലറിയാം, നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ നമുക്ക് ഈ ഒരു സീറ്റ്സ് കൂടെ ആണെങ്കിലും വെന്റിലേറ്റഡ് സീറ്റ്സാണ് വരുന്നത്. അതിൻ്റെ കൂടുതൽ തന്നെ ആ ഒരു റെഡ് സ്ട്രൈപ്സും കാര്യങ്ങളൊക്കെ ഇവർ നല്ല രീതിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആറ് എയർ ബാഗ് വരുന്നുണ്ട്, രണ്ട് ഡ്രൈവർ സൈഡിലും പാസഞ്ചർ സൈഡിലും നമുക്ക് സീറ്റ് എയർ ബാഗുകളും കാര്യങ്ങളും ഒക്കെ ഇതിന് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് കയറി ഇരുന്ന് നോക്കുവാണെങ്കിൽ അടിപൊളി നല്ല ഒരു ഒരു ഹൈറ്റി പൊസിഷനിലാണ് നമ്മളിരിക്കുന്നത്. നമുക്കൊരു നമ്മളൊരു ഡോമിനേറ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അത് കണ്ടോ, അത്യാവശ്യം നല്ല ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്ലൗ ബോക്സ് ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് കൂളിംഗ് ഫെസിലിറ്റി അവർ കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വണ്ടിക്കകത്ത് ആറ് എയർ ബാഗുകൾ വരുന്നുണ്ട് കേട്ടോ. ഫുൾ ഓപ്ഷൻ വരുമ്പം ഈ ഒരു മോഡലിൻ്റെ അകത്ത് മുഴുവനായിട്ട് ആറ് എയർ ബാഗുകൾ വരുന്നുണ്ട്. കർട്ടൻ എയർ ബാഗ് ഉണ്ട്, അതുപോലെ തന്നെ സീറ്റ് എയർ ബാഗും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു എ സി വെൻസ് വരുമ്പം അതിൻ്റെ സൈഡിൽ കൂടെ ഒരു പിയാനോ ബ്ലാക്കിൻ്റെ ഫിനിഷും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. നമുക്കൊരു 10.25 ഇഞ്ച് ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും വലിയൊരു ഡിസ്പ്ലേ ആണ് നമ്മുടെ ഈ സോനറ്റിൻ്റെ അകത്ത് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. രണ്ട് സീറ്റും വെന്റിലേറ്റഡ് ആണ് കേട്ടോ. ഇതുണ്ടോ, രണ്ട് സീറ്റ്സും വെന്റിലേറ്റഡാണ്. നമുക്ക് ഡ്രൈവർ സൈഡും അതുപോലെ തന്നെ പാസഞ്ചർ സൈഡ് സീറ്റ്സും വെന്റിലേറ്റഡ് സീറ്റ്സാണ് വരുന്നത്. മോഡൽ നമ്മൾ പറഞ്ഞ പോലെ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, ഒരു 6-speed ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു വയർലെസ് ചാർജിങ്ങിനുള്ളൊരു പ്രൊവിഷൻ അവർ കൊടുത്തു. നമുക്ക് ഓട്ടോ മിറേഴ്സാണ് വരുന്നത്. നമ്മൾ സെൽറ്റോസിൻ്റെ അകത്ത് കാണിച്ച പോലെ തന്നെ ഒരു യുഒ ഫീച്ചറും അതുപോലെ തന്നെ ഒരു ടോയ്ക്കുള്ളൊരു ഇതും ഒരു SOSനുള്ള പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് ഇല്ല, അത് അവർ മിസ് ഔട്ട് ചെയ്തു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ഒരു കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കമ്പനിയുടെ ഈ ഒരു സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെ ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഡ്രൈവിന് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെ ഞാൻ ഇതിൻ്റെ എൻജിൻ ബേയും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം. നമ്മളിതിൻ്റെ എൻജിൻ പെർഫോമൻസും കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ ഞാൻ ഈ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ നമ്മൾ സിയാറ്റിയുടെ അവരുടെ ഒരു ഡീസൽ എഞ്ചിനാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എഞ്ചിന് വരുമ്പം ഇതിന് വരുന്നതായിട്ട് 115 ഹോഴ്സ് പവറും അതുപോലെ തന്നെ 250 NMO ആണ് ഇതിന് ടോർക്ക് ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് സെൽറ്റോസിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സെയിം ഒരു എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് കുറച്ചുകൂടെ വെയിറ്റും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് കുറച്ചുകൂടെ നല്ല രീതിയിൽ പവറിൽ വണ്ടി നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. നമ്മുടെ കീ വരുന്നത് നമ്മുടെ ആ ഒരു സെൽറ്റോസിൻ്റെ അകത്ത് നമ്മൾ കണ്ട സെയിം കീ ആണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കീ നമുക്ക് പോക്കിൽ ഇട്ടാൽ മതി. ഇവിടെ ഒരു സ്മാർട്ട് സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ സെയിം ഒരു ഡിസൈൻ ലാംഗ്വേജ് തന്നെ, ഒരു ബ്ലാക്കാണ് ഇവിടെ ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ വരുമ്പോൾ ഓട്ടോ ഫോൾഡബിൾ എല്ലാം സ്വിച്ച് ഉണ്ട്, അതുപോലെ തന്നെ ലോക്ക് അൺലോക്ക്. ഡ്രൈവർ സൈഡ് മാത്രമേ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺ ചെയ്യാനുള്ള പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഇതിലേക്ക് കയറി ഇരുന്ന് നോക്കുവാണെങ്കിൽ അപ്പോൾ ഇതാണ് നമ്മുടെ സോനറ്റിൻ്റെ ഒരു ഡ്രൈവർ സൈഡിലിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വ്യൂ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ആ ഒരു ബ്ലാക്ക് ഡിസൈൻ കയറി പോയിരിക്കുന്നതുകൊണ്ട് എന്ത് ഭംഗിയല്ല കാണാനായിട്ട്. ആ ഒരു സെൽറ്റോസ് ഇതിലും കൂടിയൊരു പ്രീമിയം കാറുകളിലിരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് വരുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കംപ്ലീറ്റ്ലി ത്രൂ ഔട്ട് ഇതിൻ്റെ അകത്തൂടെ പോയിരിക്കുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ താണ്ടെ ഇവിടെ കംഫർട്ട് മോഡ്സ് അല്ലെങ്കിൽ കുറേ സ്വിച്ചസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നോർമൽ ബ്ലാക്കും അതുപോലെ തന്നെ പിയാനോ ബ്ലാക്കും കൂടെയാണ് അവർ ഇൻക്ലൂഡ് ഇന്ത്യ കൺട്രോൾ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മീറ്ററിലേക്ക് നോക്കുമ്പം ഇതിനൊത്തിരി ഫീച്ചേഴ്സ് ഉള്ളൊരു മീറ്ററാണ്. അതായത് നമ്മൾ സെൽറ്റോസിൻ്റെ അകത്ത് കണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു അനലോഗും അതുപോലെ തന്നെ ഡിജിറ്റൽ മീറ്ററും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ടയർ പ്രഷർ മോണിറ്ററിംഗ് ഉണ്ട്, ഒരു കോമ്പസ് ഉണ്ട്, ഫ്യൂൽ എക്കണോമി നമുക്ക് ഓരോ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് അറിയാൻ പറ്റും. അങ്ങനെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഓട്ടോമാറ്റിക് നമുക്ക് വേണമെങ്കിൽ മാനുവലിലിട്ട് ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കാനുള്ള പ്രൊവിഷനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഹെഡ്ലൈറ്റുകൾ വരുന്ന ഓട്ടോമാറ്റിക്കാണ്, അതിനുവേണ്ടി ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ വൈപ്പർ വരുന്ന നോർമൽ വൈപ്പർ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇതുണ്ടോ, ഇവിടെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ ഒരു പാർക്കിംഗ് സെൻസർ, ഫ്രണ്ട് പാർക്കിംഗ് സെൻസറൊക്കെ ഓഫ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ളൊരു പ്രൊവിഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ നമ്മുടെ നമുക്ക് ഡ്രൈവർ സൈഡ് വെന്റിലേറ്റർ സീറ്റ് അല്ലെങ്കിൽ കോപാസഞ്ചർ സൈഡ് വെന്റിലേറ്റർ സീറ്റ് കിടപ്പുണ്ട്. ഇവിടെ ഒരു വ്യൂ ഉണ്ട്. വ്യൂ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവിങ്ങിൻ്റെ ടൈമിൽ തന്നെ ബാക്ക് റിവേഴ്സ് ക്യാമറ നമുക്ക് ആക്സസ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡ്രൈവ് മോഡും ഉണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ട്രാക്ഷൻ മോഡ് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഡ്രൈവ് മോഡിൽ സോനറ്റിനെ 3 മോഡിൽ ഓടിക്കാൻ പറ്റും. ഒരു എക്കോ മോഡുണ്ട്, ഒരു നോർമൽ മോഡുണ്ട്, അതുപോലെ തന്നെ ഒരു സ്പോർട്ട് മോഡും ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരു മിനി എക്സ് യു വി ആയതുകൊണ്ട് ഇവർ 3 ട്രാക്ഷൻ മോഡുകൾ കൊടുത്തിട്ടുണ്ട്.
അതായത് നമുക്കൊരു സ്നോ മോഡ് കൊടുത്തിട്ടുണ്ട്, ഒരു മഡ് മോഡുണ്ട്, അതുപോലെ തന്നെ ഒരു സാൻഡ് മോഡും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒക്കെയാണ് നമുക്ക് ഈ സോനറ്റിനെ കുറിച്ചൊരു ഫസ്റ്റ് ഇംപ്രഷൻ ആയിട്ട് നമുക്ക് തോന്നിയത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചെറിയൊരു ഡ്രൈവ് നടത്തി നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻ എന്താ നോക്കുവാണെങ്കിൽ, നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുവാണെങ്കിൽ ഇതൊരു 6-speed ഓട്ടോമാറ്റിക്കാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളൊന്ന് കാല് കൊടുക്കുവാണെങ്കിൽ ശരിക്കും നമ്മളെ പുള്ളി ചെയ്ത് വണ്ടി പോകുന്നുണ്ട്. ഇപ്പോൾ സ്പോട്ട് ഇന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ഈ ഒരു ഡീസൽ വേരിയൻറ്റ് റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയൊരു മോഡലാണ്, അല്ലെ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ളൊരു ഒരു സെഗ്മെൻറ്റാണ് നമ്മുടെ ഡീസൽ എന്ന് പറയുന്നത്. അതിന് രണ്ട് റീസൺസ് ഉണ്ട്. ഒന്ന്, നമ്മൾ സെൽറ്റോസ് റിവ്യൂ ചെയ്തപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പവറും ടോർക്കും വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഡീസൽ എഞ്ചിൻ വരുമ്പോൾ. പിന്നെ രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മൈലേജാണ് കമ്പനി ഇതിന് ഓഫർ ചെയ്യുന്നത്. ഇതിന് ഇവർ പറയുന്നത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണെങ്കിൽ പോലും ഇതിന് 21 kilometer ഇവർ മൈലേജും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നത്. പക്ഷെ നമുക്കൊരു റിയൽ ലൈഫിൽ എന്താണെങ്കിലും ഒരു 18 അല്ലെങ്കിൽ ഒരു 19 kilometer അല്ലെങ്കിൽ 18 kilometer എന്താണെങ്കിലും നിങ്ങൾ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ നിങ്ങൾക്ക് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ പണ്ടത്തെ ഡീസൽ എഞ്ചിനുകൾ പോലെ പുതിയ ഡീസൽ എഞ്ചിന് വരുമ്പോൾ അത്രയധികം മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒട്ടും വരുന്നൊട്ടില്ല തന്നെ. നിങ്ങൾക്ക് മാസം ഒരു 6,000-7,000 kilometer ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഈ ഒരു ഡീസൽ എഞ്ചിന് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് നമ്മൾ പറയുമ്പം, ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഓട്ടോമാറ്റിക്കാണ്, അതായത് ടോർക്ക് കൺവെർട്ടറാണ്. അതിൻ്റെ ചെറിയൊരു റബ്ബർ ബാൻഡ് എഫക്ട് ഉണ്ട്. നമ്മൾ കാല് കൊടുക്കുമ്പോൾ ഒരു സെക്കൻഡ് നേരത്തേക്ക് ഒരു ആലോചിച്ചിരിക്കുന്ന ഒരു ഫീല് നമുക്ക് തോന്നുന്നുണ്ട്. എന്നാൽ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വണ്ടി നല്ല സ്മൂത്തായിട്ടാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത്. സ്റ്റീറിങ്സ് ആണെങ്കിലും ഇതുണ്ടോ നല്ല രീതിയിൽ സ്മൂത്താണ്, നല്ല കംഫർട്ടബിൾ മോഡിൽ നമ്മൾ പോകുന്നതല്ല. നമ്മൾ കഴിഞ്ഞ സെക്സ് യുവിക്ക് അത് ചെയ്തെന്ന് പറഞ്ഞ ഒരു കംഫർട്ട് മോഡ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഒരു മോഡ് പോലെ തന്നെ നല്ല സ്മൂത്തായിട്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റീറിങ് നമുക്ക് വണ്ടീനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു ഡിസൈൻസ് ആണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമുക്ക് പിടിച്ച് നല്ല സുഖമായിട്ട് നമുക്ക് പിടിച്ച് കൊണ്ട് പോകാൻ നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇതിന് 3 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. അതായത് ഒന്നൊരു എക്കോ മോഡുണ്ട്, ഒരു നോർമൽ മോഡുണ്ട്, അതുപോലെ തന്നെ ഒരു സ്പോട്ട് മോഡുണ്ട്. ഇപ്പം നമ്മൾ സ്പോട്ട് മോഡിലിട്ട് കാലൊന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ശരിക്കും ഒന്ന് പറന്ന് കയറും. ഓക്കെ, അപ്പോൾ അവിടെ വണ്ടിയില്ല, നമ്മളൊന്ന് ആക്സിലേറ്റർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രോപ്പറായിട്ട് ആ വണ്ടിയുടെ ഒരു ക്യാരക്ടർ തന്നെ ശരിക്കും മാറുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ചുകൂടെ മൈലേജ് കിട്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്കോ മോഡും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാനും പറ്റും. അപ്പം ശരിക്കും ഇവർ പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ മോഡലിൻ്റെ സ്റ്റാർട്ടിങ് ഏതാണ്ട് 8.21 തൊട്ട് 15 lakh rupees വരെയാണ് ഇവർ ഒരു ഇത് വെച്ചിരിക്കുന്നത്, പ്രൈസസ് അല്ലെങ്കിൽ ഓരോരോ വേരിയൻറ്റുകൾ ഇവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഏതൊരാളെ സംബന്ധിച്ചും ആൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയൻ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. വണ്ടി കാണാനാണെങ്കിലും നല്ലൊരു പുതിയ ഒരു ഡിസൈൻ ലാംഗ്വേജ് ഭയങ്കരമായിട്ട് കയറി വന്നിട്ടുണ്ട്. ഇപ്പം സ്ഥിരം റോഡിൽ കാണുന്ന പഴയ ഒരു ഓൾഡ് ഡിസൈൻസോ കാര്യങ്ങളോ ഒന്നുമല്ല, നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കുറച്ച് USPs നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുവാണെങ്കിൽ, ഈ നമ്മുടെ AC ഉണ്ടല്ലോ, ഈ AC ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ആദ്യമായിട്ട് വൈറസ് അല്ലേ, വൈറസ് പ്രൊട്ടക്ഷൻ ആണ് അല്ലേ, സ്മാർട്ട് എയർ പ്യൂരിഫയർ ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു വൈറസുകളെയും കില്ല് ചെയ്യുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതിന് വരുന്ന മെയിൻ ഒരു ഫീച്ചർ വേറെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹലോ കിയ, ഓപ്പൺ വിൻഡോ. ഇതാണ് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് കുറേ ഈ പറയുന്ന വോയിസ് റെക്കഗ്നേഷൻ ആണെങ്കിലും എത്രത്തോളം ഇമ്പ്രൂവ് ആയെന്ന് വെക്കും. നമുക്ക് ആ ഒരു പണ്ടത്തെ പോലെ ജസ്റ്റ് നമ്മൾ പറയുന്ന റെക്കഗ്നൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു ഒന്നുമില്ല, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് അല്ലേ. അപ്പം നമ്മൾ ഈ നമ്മുടെ സോനറ്റിനെ കുറിച്ച് നമ്മളൊരു ഒറ്റ വാക്കിലൊരു കൺക്ലൂഷൻ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും, ഒരു അടിപൊളി വണ്ടിയാണ് പുതിയ സോനറ്റ് എന്ന് പറയുന്നത്. അടിപൊളി വണ്ടി എന്ന് പറഞ്ഞാൽ പോരാ, കിടുക്കാച്ചി വണ്ടി. നിങ്ങളെല്ലാവരും ബാക്കി വണ്ടികളൊക്കെ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് കൊടുത്ത് നോക്കുക. നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ വേരിയൻസ് ഉണ്ട്. പെട്രോളുണ്ട്, ഡീസലുണ്ട്, അതുപോലെ തന്നെ ടെർബോ പെട്രോൾ വരുന്നുണ്ട്. പ്രൈസ് ആണെങ്കിലും 8.5 lakh rupees തൊട്ട് 15.5 lakh rupees വരെ ഉള്ള ബ്രാക്കറ്റിൽ ഏത് മോഡൽ വേണമെങ്കിലും നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നല്ല മൈലേജും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ശരിക്കും ആ ഒരു സെൽറ്റോസ് പ്രൊവൈഡ് ചെയ്യുന്നൊരു കംഫർട്ട് അവർ ഈ ഒരു കുഞ്ഞു വണ്ടിയായ സോനറ്റിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് സെഗ്മെൻ്റ് ആയിട്ട് ഇതിൻ്റെ അകത്ത് ഒത്തിരി ഫീച്ചറുകളും ഉണ്ട് കേട്ടോ. വെന്റിലേറ്റർ സീറ്റ്സ്, അതുപോലെ തന്നെ ഒത്തിരി വേറെ ഒത്തിരി അധികം ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇൻഡെപ്ത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. പിന്നെ നിങ്ങളെല്ലാവരും ഈ വണ്ടി, നിങ്ങൾ പുതിയൊരു വണ്ടി കൺസിഡർ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. അപ്പം ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഞാനിത് വൈൻഡപ്പ് ചെയ്യുവാണ്, ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എങ്കിലും നമുക്ക് പിന്നീട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ബെഞ്ച് മാർക്കായിട്ടുള്ള കുറച്ച് എക്സ്റ്റേണൽ ഷോർട്സ് കൂടെ കാണിച്ചിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. താങ്ക് യു. We'll be right back.
We'll be right back.